അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈറ്റ്സ് ഓഫ് ലൈഫ്. ഇത് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ മലബാറിൻ്റെ സ്വന്തം ഉന്നക്കായയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ഉന്നക്കായ പെർഫെക്റ്റ് ആയിട്ടും എളുപ്പത്തിലും ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ 3 പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് 2 കട്ട് ചെയ്തിട്ട് നമുക്ക് കുക്കറിലിട്ട് വേവിക്കാം. ഇത് സ്റ്റീം ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ കുക്കറിലിട്ട് വേവിച്ചാണ് എടുക്കുന്നത്. അടുത്തതായി നമുക്കൊരു പാൻ എടുത്ത് സ്റ്റൗവിൽ വെക്കാം. പാൻ ചൂടാകുമ്പോൾ ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലോട്ട് 1 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ നെയ്യിലിട്ട് തേങ്ങ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറിയ പീസസാക്കി എടുത്തത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഈ പഞ്ചസാര മെൽട്ടായിട്ട് തേങ്ങയിൽ പിടിക്കണം. അപ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റൗവിൽ നിന്ന് ഇറക്കി വെക്കാം. അപ്പോൾ നമ്മുടെ പഴം വെന്ത് വന്നിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. കുറച്ച് നേരം ചൂടാറാൻ വെച്ചാൽ മതി, നന്നായിട്ട് ചൂടാറിപ്പോകരുത്. അപ്പോൾ ഇതുപോലെ ഉടച്ചു കൊടുക്കാൻ നല്ല ബുദ്ധിമുട്ടാകും. അപ്പോൾ ഞാനിവിടെ എല്ലാ പഴവും ഇതുപോലെ ഉടച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പഴത്തിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഒരു ബോളാക്കി മാറ്റാം. എന്നിട്ട് ഈ ഫില്ലിങ് അതിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് എടുക്കുന്നതിന് മുമ്പ് കയ്യിലൊരിത്തിരി എണ്ണ പുരട്ടിക്കൊടുക്കുക. ഇത് പെട്ടെന്ന് കയ്യിൽ നിന്നും പറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു ബോൾ എടുത്ത് ആക്കിയിട്ട് പിന്നെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് 1 സ്പൂണോ അല്ലെങ്കിൽ 1.5 സ്പൂണ് ഫില്ലിങ് എടുത്തിട്ട് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ശേഷം ഇത് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിക്ക് വേണത് ഫോൾഡ് ചെയ്ത് കൊടുക്കാൻ. നമ്മുടെ 1 ഉന്നക്കായ ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ 1 ഉന്നക്കായയുടെ പെർഫെക്റ്റ് ഷേപ്പ്. ഇതുപോലെ തന്നെ ആക്കിയെടുക്കണം, എന്നാലേ നല്ല പെർഫെക്റ്റ് 1 ഉന്നക്കായ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതിനി വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങയുടെ കൂടെ വേറെ ഏതെങ്കിലും നട്ട്സോ അല്ലെങ്കിൽ ഉണക്കമുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ അണ്ടിപ്പരിപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ 2-ാമത്തെ 1 ഉന്നക്കായയും ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുക്കാം. പിന്നെ നിങ്ങൾ 1 ഉന്നക്കായ ഉണ്ടാക്കാൻ എടുക്കുമ്പോൾ നല്ല പഴുപ്പുള്ള പഴം എടുക്കരുത്. ഒരു മീഡിയം പഴുപ്പുള്ള പഴമാണ് നല്ലത്. നല്ല പഴുപ്പുള്ള പഴമായാൽ ഇതുപോലെ ഷേപ്പാക്കി എടുക്കാൻ ബുദ്ധിമുട്ടാകും. ഇങ്ങനെ ഷേപ്പാക്കി എടുക്കുമ്പോൾ പഴം കുഴഞ്ഞു പോകും, പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ മീഡിയം പഴുപ്പുള്ള പഴം തിരഞ്ഞെടുക്കുക 1 ഉന്നക്കായക്ക്. അപ്പോൾ നമ്മുടെ ഇവിടെ മുഴുവനായിട്ടും 1 ഉന്നക്കായ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ എല്ലാ 1 ഉന്നക്കായക്കും അതിൻ്റേതായ ഷേപ്പും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനെടുത്ത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായാൽ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ അതെടുക്കാം. അപ്പോൾ ഓയിലൊന്ന് ചൂടാവട്ടെ. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ 1 ഉന്നക്കായകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നല്ല ചൂടായ എണ്ണയിലോട്ട് 1 ഉന്നക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ 1 സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ഈ 3 ഉന്നക്കായ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. എന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലോട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതിലുള്ള എക്സസ് ആയ ഓയിലൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള 1 ഉന്നക്കായകളും ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാം. ഇനി നിങ്ങൾക്ക് നല്ല പഴുപ്പുള്ള പഴമാണ് 1 ഉന്നക്കായ ഉണ്ടാക്കാൻ കിട്ടിയതെങ്കിൽ നമ്മൾ പഴം ഉടച്ചു കൊടുക്കുമ്പോൾ അതിലോട്ട് കുറച്ച് അരിപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ പഴത്തിന് കുറച്ച് തിക്നെസ് കിട്ടും. എന്നിട്ട് നമ്മൾ സദാ ചെയ്യുന്ന പോലെ ഒന്ന് റൗണ്ടാക്കിയിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് മാവ് വെച്ചിട്ട് നമ്മുടെ തേങ്ങയുടെ കൂട്ട് വെച്ചിട്ട് ഇതുപോലെ ഷേപ്പാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ എല്ലാ 1 ഉന്നക്കായയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം. അതിനുശേഷം നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ടേസ്റ്റി ആയി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്കാണ് 1 ഉന്നക്കായ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതേ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു ബനാന കട്ട്ലറ്റിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്യാം.
എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് ഉന്നക്കായ. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ചും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് എന്നെ കമൻസിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഉടനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്ത് കൊടുക്കണം. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ആൻഡ് പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് മീ. താങ്ക് യു.